ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, രാവിലെ തൊട്ട് ഉച്ചവരെ ഉള്ള കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. കുക്കിംഗ് എല്ലാം ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇപ്പോൾ സമയം 10:30 ആയി. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ എൻ്റെ ചായ കുടിയെല്ലാം കഴിഞ്ഞു. ചായക്ക് ഇന്ന് രാവിലെ ചട്നി ആയിരുന്നു. പിന്നെ അപ്പോൾ ഇനി ചോറും കറി ഉണ്ടാക്കുന്ന പരിപാടിയിലേക്ക് പോവാം. അപ്പം ഞാൻ അവിടെ കുടിക്കാൻ വേണ്ടിയിട്ട് വെള്ളം വെച്ചിന്. അപ്പോൾ അത് നല്ലോണം ചൂടായി. അതൊന്ന് വാങ്ങി വെച്ചിട്ട് ചോറിന് വേണ്ടിയിട്ട് വെള്ളം അടുപ്പത്ത് വെക്കാം. അപ്പോൾ ഓൾറെഡി അടുപ്പിൽ തീക്കനലുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് വിറകിട്ട് കൊടുത്തെങ്കിൽ പിന്നെ പെട്ടെന്ന് ചൂടായിട്ട് കത്തിക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം ഞാനത് ഒരു കടലാസ് ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് തീ പിടിപ്പിക്കട്ടെ. അപ്പോൾ ഇനി ചോറുണ്ടാക്കാൻ വേണ്ടിയിട്ടില്ല വെള്ളം അടുപ്പത്ത് വെക്കാം. അപ്പോൾ ഇനി കറിയാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ഈ കപ്പക്കായ ഉണ്ടല്ലോ, അതുണ്ട് ഇവിടെ കുറേ. അപ്പോൾ അതിന്ന് പയറിൻ്റെ ഒന്നിച്ച് കറി വെക്കാൻ വേണ്ടിയിട്ടാണ്. വലിയ മരമായിട്ടാണ് കേട്ടോ ഉണ്ടായത്. അപ്പോൾ അന്നൊരു കാറ്റുമയം വന്നിട്ടാകുമ്പോൾ അങ്ങൊന്നാകെ പൊട്ടിയിട്ട് താഴെ വീണു. ഇപ്പോൾ ഇതായിര് കുറച്ചെല്ലാം ഉണ്ട് പിടിച്ചിട്ട്. അപ്പോൾ അതിൽ നിന്നൊന്ന് പറിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ നാട്ടിൽ ഇതിനെന്തെന്ന് പേര് പറയലേ ഒന്ന് കമൻ്റ് ചെയ്യണേ. നമ്മൾ കപ്പക്കായി പപ്പങ്ങായി എന്നെല്ലാം പറയലുണ്ട്. അപ്പോൾ ഇനി ഈ കപ്പക്കായ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി ഇതിൻ്റെ ഒന്ന് തൊലി ചെത്തിയിട്ടെടുക്കുക. അപ്പോൾ ഇതാ കപ്പക്കായൻ്റെ തൊലിയെല്ലാം ചെത്തിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ കുരുവെല്ലാം ഞാൻ കളഞ്ഞു കേട്ടോ. ഇനി കുറച്ചെല്ലാം അതിൻ്റെ ഉള്ളിൽ ക്ലീൻ ആക്കാനുണ്ട്. അപ്പോൾ അത് കട്ട് ചെയ്തിട്ടായിട്ടാകുമ്പോൾ വൃത്തിയാക്കി എടുക്കുക. എനിക്ക് ഈ കപ്പക്കായ് കട്ട് ചെയ്തിട്ടായിട്ടാകുമ്പോൾ കൈ ഇങ്ങനെ ചൊറിയും. നിങ്ങൾക്കുണ്ടോ അങ്ങനെ ഇത് കട്ട് ചെയ്യുമ്പോൾ കൈ ഇങ്ങനെ ചൊറിയുന്നതായിട്ട് അനുഭവപ്പെടാറുണ്ടോ? പിന്നെ എനിക്ക് ഇത് കട്ട് ചെയ്യുമ്പോഴും കൈ ചൊറിയാറുണ്ട്. പിന്നെ ചെമ്മീൻ ഉണ്ടല്ലോ, ചെമ്മീൻ വൃത്തിയാക്കുമ്പോഴും കൈ പുള്ളി ഇങ്ങനെ ചൊറിയാറുണ്ട്. എന്തേന്ന് അറിയില്ല, കുറച്ച് കഴിയുമ്പോൾ ശരിയാവും. അപ്പോൾ ഇതിനൊന്ന് കട്ടാക്കി എടുക്കുക. ഞാൻ അന്നൊരു വീഡിയോയിൽ ഈ കത്തി കൊണ്ട് മുറിക്കുമ്പോൾ ആരോ ചോദിച്ചിന് അരിവാളോണ്ടാണോ കട്ടാക്കുന്നതെന്ന്. അപ്പോൾ ഇത് ഞങ്ങൾ ഇങ്ങനെ അരിവാളെന്നൊന്നല്ല കേട്ടോ പറയല്, കത്തി തന്നെയാണ് പറയൽ. അപ്പോൾ ഇതാ പീശാ കത്തി, അതും ഉണ്ട് ഇടാ എനിക്ക്. പക്ഷേ ഇതിനോണ്ട് മുറിക്കുമ്പോഴാണ് കൂടുതൽ ഈസി ആയിട്ട് തോന്നുന്നത്, അതുകൊണ്ടാണ് ഞാൻ ഇതെടുക്കുന്നത്. പെട്ടെന്ന് റെഡി ആയി കിട്ടും ഇതിനോണ്ട് മുറിക്കുമ്പോൾ. അപ്പോൾ ഇതാ അങ്ങനെ ഈ കപ്പക്കായ ഒന്ന് കട്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇത് ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എനിക്ക് ഈ കപ്പക്കായ പച്ച തിന്നത് എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ തിന്നുന്നതാണ്. അപ്പോൾ ഇനി ഇത് ചെറിയ ചെറിയ പീസായിട്ട് കട്ടാക്കി എടുക്കാം. അത് ഏകദേശം അതൊരു ഇത്ര ഒരു തിക്നെസ്സിലാണ് കേട്ടോ എല്ലാം കട്ടാക്കി എടുക്കുന്നത്. അപ്പോൾ ഒന്ന് വേഗം ഇതൊന്ന് കട്ടാക്കിയിട്ട് വരാം. അപ്പോൾ ഇതാ കപ്പക്കായ അങ്ങനെ എല്ലാം കട്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് വെള്ളം നല്ലോണം ചൂടായിട്ടുണ്ട്. അപ്പം ഞാൻ അരി എടുക്കുന്നതാണ്. ഞങ്ങൾ റേഷൻ അരിയാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതാ അരി ചേറാൻ വേണ്ടിയിട്ട്. ഈ സാധനത്തിന് നിങ്ങളെല്ലാം എന്തെന്ന് പറയലേ ഒന്ന് കമൻ്റ് ചെയ്യണേ. നമ്മൾ തടുപ്പാന്നാണ് പറയലേ. അപ്പോൾ അതിൽ കുറേ നെല്ല് കല്ല് എല്ലാം ഉണ്ട് കേട്ടോ. അതെല്ലാം ഒന്ന് ക്ലീൻ ആക്കി എടുക്കട്ടെ.
അരി കഴുകി ഇടുക. അരി ഒരു മൂന്നാല് പ്രാവശ്യം കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇത് അരി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇനി കറിയാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. ഞാൻ ഈ വെള്ളപ്പയറുണ്ടല്ലോ, വെള്ളപ്പയറും കപ്പക്കായും കൂടിയിട്ട് ഒന്നിച്ച് തേങ്ങ അരച്ച് കറിയാക്കാൻ വേണ്ടിയിട്ടാണ്. ഈ വെള്ളപ്പയറല്ലാതെ പരിപ്പിൻ്റെ ഒന്നിച്ചും ഇതുപോലെ കപ്പക്കായ കറി ഉണ്ടാക്കാം കേട്ടോ, അതും ടേസ്റ്റി തന്നെയാണ്. അപ്പോൾ ആദ്യം ഈ വെള്ളപ്പയറൊന്ന് വറുത്തെടുക്കണം. ഇങ്ങനെ വറുത്തെടുക്കുമ്പോൾ പയറ് പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഇതാ പയറ് ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അവിടെ ഒന്ന് വെക്കുക. ഇത് തണ്ണിട്ടായിട്ടാകുമ്പോൾ കുക്കറിൽ വേവിക്കാം. അപ്പോൾ ഈ പയറൊന്ന് കഴുകിയെടുക്കുക. അപ്പോൾ ഇതാ പയറ് ഈ കുക്കറിലോട്ടൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ മുറിച്ച് വെച്ചിട്ടുള്ള കപ്പക്കായ ഉണ്ടല്ലോ, അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. ഏകദേശം ഇതിൻ്റെ മുകളിൽ വെള്ളം നിൽക്കുന്ന രീതിയിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഇങ്ങനെ ഉപ്പൊന്നും മീസ ഉപ്പം ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ, വെന്തിട്ടായിട്ട് നമ്മളെ ഇട്ട് കൊടുക്കുന്നില്ലോ. ഇനി ഗ്യാസ് കത്തിച്ചിട്ട് ഇതൊന്ന് വേവിക്കാൻ വെക്കാം. ഒരു മൂന്ന് വിസിലാകുമ്പോൾ ഓഫ് ആക്കാം കേട്ടോ. അപ്പോൾ ഞാൻ വറവിന് വേണ്ടിയിട്ട് വഴുതനം കണ്ടല്ലോ, അത് പറിക്കുന്നതാണ്. അപ്പോൾ അതാ ഞാൻ ഇത്ര പറിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതൊന്ന് കട്ടാക്കി എടുക്കുക. അപ്പോൾ ഇതാ അങ്ങനെ വഴുതനങ്ങ എല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് വെള്ളം ഒഴിച്ചിട്ട് അവിടെ കുറച്ച് സമയം വെക്കുക. അപ്പോൾ ഇതിൻ്റെ കറ ഉണ്ടാവുമല്ലോ, ആ കറ ഇളകും കുറച്ച് സമയം ഇങ്ങനെ വെള്ളത്തിൽ കുതിർത്ത് വെക്കുമ്പോൾ. അപ്പോൾ ഇതാ ചോറ് അങ്ങനെ ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് വാർക്കണം. റേഷൻ അരി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വേവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതാ കഞ്ഞിക്കലം ഇങ്ങനെ താഴെ വെച്ചിട്ടാണ് കേട്ടോ വാർക്കൽ. എനിക്ക് മുകളിൽ ഇത് കഞ്ഞിക്കലം വെച്ചിട്ട് വാർക്കുമ്പോൾ എനിക്ക് ശരിയാവലില്ല, അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് ചെയ്യല്. അപ്പോൾ ഇനി കറിക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങ വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതൊന്ന് തേങ്ങ പൊട്ടിക്കട്ടെ. ഞാൻ ഏകദേശം ഒരു 10 പ്രാവശ്യം ഈ തേങ്ങ കിട്ടിയിട്ട് ഇങ്ങനെ കത്തിയോണ്ട് കൊട്ടിയിട്ടുണ്ടാവും കേട്ടോ. അവസാനം അത് 2 ഭാഗമായി. അപ്പോൾ ഇനി തേങ്ങ ചിരകട്ടെ. അപ്പോൾ അങ്ങനെ തേങ്ങ ചിരകിയിട്ടുണ്ട്. ഇനി ഇത് അരച്ചെടുക്കണം.
അപ്പം ഞാൻ വറവിന് വേണ്ടിയിട്ടും പിന്നെ ഈ കറിക്ക് വേണ്ടിയിട്ടും ഉള്ള തേങ്ങയാണ് ചിരകിയിട്ടുള്ളത്. ആദ്യം കറിക്ക് വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കണം. ഇതാ ഒരു ചാറിലേക്ക് ഈ തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടാവും. പിന്നെ ഇനി ഈ എരിവുള്ള മുളക് പൊടി ഉണ്ടല്ലോ, നാടൻ മുളക് പൊടി, അത് ഇട്ട് കൊടുക്കുക. ഈ മുളക് പൊടിയെല്ലാം ഓരോരുത്തരുടെ എരിവിനനുസരിച്ചിട്ട് ഇട്ട് കൊടുത്തോളൂ കേട്ടോ. ഞാൻ ഏകദേശം ഒരു 1.5 teaspoon ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു കളറിന് വേണ്ടിയിട്ട്. അത് 1 spoon ഇട്ട് കൊടുത്തു. ഇനി കുറച്ച് മല്ലിപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് ജീരകം ഇടുന്നുണ്ട്, ചെറിയ ജീരകമാണ് കേട്ടോ, അത് കുറച്ചിട്ട് കൊടുത്തു. പിന്നെ ഒരു 4 അല്ലി വെളുത്തുള്ളി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വെള്ളമൊഴിച്ചിട്ട് അരച്ചെടുക്കുക. നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഇതാ ഇതിൻ്റെ എയറെല്ലാം പോയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇത് ഇതിൻ്റെ അടപ്പ് തുറന്നു. ഇതെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതാ പയറെല്ലാം നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്. കപ്പക്കായ് പിന്നെ നോക്കേണ്ട ആവശ്യമില്ല, അതെന്തായാലും വെന്തിട്ടുണ്ടാവും. അപ്പോൾ ഇനി ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്നെല്ലാം നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം. അപ്പോൾ ഞാനിത് അടുപ്പ് കത്തിച്ചിട്ട് ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ അങ്ങനെ അരപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഞാൻ അതിലില്ലേത് ഈ ഒരു വലുപ്പത്തിലുള്ള പുളി അരക്കുമ്പോൾ ചേർത്ത് കൊടുത്തിന് കേട്ടോ, അത് വീഡിയോയിൽ കിട്ടിയിട്ടാ. അപ്പോൾ ഇനി ഈ ജാറിലേക്ക് ഒരു ഗ്ലാസ് ചെറിയൊരു കപ്പിൽ വെള്ളമൊഴിച്ചിട്ട് ഒന്ന് ജാറ് കുലുക്കിയിട്ട് ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കാം. ഈ അരപ്പൊന്ന് തിളക്കാൻ വേണ്ടിയിട്ട് വെക്കാം. ഈ സമയത്ത് ഉപ്പില്ലെങ്കിൽ ഉപ്പ് നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ എനിക്ക് കുറച്ച് ഉപ്പ് കുറവായിട്ടുണ്ടായിന്, അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് തിളപ്പിക്കാം. അപ്പോൾ ഇനി വഴുതിനങ്ങ വറവാക്കണം. അപ്പോൾ ഈ വഴുതിനങ്ങയുടെ കറയെല്ലാം ഒന്ന് നന്നായിട്ട് ഇളകിയിട്ടുണ്ട്. ഈ വഴുതിനങ്ങയുടെ കറ കളയാതെ അങ്ങനെ തന്നെ വെക്കുമ്പോൾ കറിക്കൊരു ഈ വറവിനൊരു കയ്പ്പ് ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അതുകൊണ്ട് വഴുതിനങ്ങയുടെ കറ ഫുള്ള് പോയതിന് ശേഷം മാത്രം ഇങ്ങനെ വറവാക്കുക. എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയായിരിക്കും, ഞാനൊന്ന് പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ ഇനി ഈ കഴുകി വെച്ച വഴുതിനങ്ങയിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പും, പിന്നെ കുറച്ച് വെള്ളമൊഴിച്ചു കേട്ടോ. വളരെ കുറച്ച് മാത്രമേ വെള്ളമൊഴിച്ച് കൊടുത്തിട്ടുള്ളൂ. ഇനി ഇത് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കാം. ഒന്ന് അടച്ച് വെച്ചിട്ട് ഇതൊന്ന് വേവിക്കാം. അപ്പോഴത്തേക്ക് ഇതാ കറി നല്ലോണം തിളച്ചിട്ടുണ്ട്. ഇത് നല്ലോണം ലൂസാക്കുന്നില്ല കേട്ടോ, കുറച്ച് തിക്കിലാണ് കറി ഉണ്ടാകുന്നത്. അപ്പോൾ ഇതാ ഇതൊന്ന് വെന്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കിയിട്ട് ആ വെള്ളം ഫുള്ള് വറ്റുന്നവരെ ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കാം. അപ്പോൾ ഞാൻ കറി അവിടെ വാങ്ങിയിട്ട് വെച്ചു. ഇനി ഇതിലേക്ക് കടുക് വറുത്തിട്ട് കൊടുക്കണം. ഒരുതാ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഇനി കുറച്ച് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പില ഇടുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ രീതിയിൽ കറി ആരും തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ, നല്ല ടേസ്റ്റി ആണ് കേട്ടോ. അപ്പോൾ കറി ഇതാ ഇത്ര തിക്കുണ്ട് കേട്ടോ. അപ്പോൾ ഇനി വറവിലേക്ക് ആവശ്യത്തിനുള്ള കടുക് കൂടി പൊട്ടിച്ചെടുക്കുക. കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കടുകിട്ട് കൊടുക്കുക.
പിന്നെ ഈ ചതച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില ഇടുന്നുണ്ട്. അപ്പം ഇനി കുറച്ച് ഈ മുളക് പൊടി ഇടുന്നുണ്ട് കേട്ടോ. മുളക് പൊടി ഇട്ടപ്പാട് ഞാൻ തീ ഓഫാക്കി, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. ഇതൊന്ന് മിക്സാക്കിയിട്ട് വറവിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മളെ വഴുതിനങ്ങ വറവും റെഡി ആയിട്ടുണ്ട്. മുട്ട ഓംലെറ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഒരു രണ്ട് മുട്ട പൊട്ടിച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഞാൻ ആ മുട്ടയിലിട്ടിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ച് നീരുള്ളിയും പച്ചമുളകും ഈ ചോപ്പറിലിട്ടിട്ട് ഒന്ന് കട്ടാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നല്ല രീതിയിൽ തന്നെ ഇത് കട്ടായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് ആ മുട്ട കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ മുട്ട ഇതിലേക്ക് നേരെ ഡയറക്റ്റ് പൊട്ടിച്ച് ഒഴിച്ചാൽ മതിയായിരുന്നു. ഞാൻ വേറെ സെപ്പറേറ്റ് പാത്രത്തിലാക്കിയിട്ടാണ് ഇതിൽ ഒഴിച്ചത്. അപ്പോൾ ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഈ മുട്ട ഓംലെറ്റ് ഉണ്ടാക്കാം. കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാ ഈ പാനിലേക്ക് ഈ മിക്സ് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. അപ്പോൾ അങ്ങനെ ഇതാ മുട്ട ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ചോറൊന്ന് ഈ പാത്രത്തിലേക്ക് ഞാൻ മാറ്റുന്നുണ്ട്. എപ്പോഴും ചോറെല്ലാം ഉണ്ടാക്കിയിട്ടാകുമ്പോൾ ഞാൻ ഈ ഒരു തപ്പാലയിലേക്ക് മാറ്റലുണ്ട് കേട്ടോ. എന്നിട്ട് അത് കഴുകിയിട്ട് വെക്കും. അതുപോലെ തന്നെ പിന്നെ ഈ കുക്കറിലാക്കുന്ന കറി വേറൊരു പാത്രത്തിലേക്ക് മാറ്റാറുണ്ട്. അപ്പോൾ കറി ഇതാ ഇപ്പോൾ കുറച്ച് ഒന്നും കൂടെ നല്ല കട്ടിയായിട്ടാ. ഇനി ഈ വഴുതിനങ്ങ വറവും വേറൊരു പാത്രത്തിലേക്ക് മാറ്റി. അപ്പോൾ ഇതാ ഇനിയിപ്പോൾ ഇതാ ഒരു ലോഡ് പാത്രമുണ്ട് വടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വേഗം ഒന്ന് വടിക്കട്ടെ കേട്ടോ. ഇനി ഇതൊന്ന് ഈ സിങ്ക് ഒന്ന് വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ ഇനി ഗ്യാസ് അടുപ്പിൻ്റെ അടുത്തും എല്ലാം മൊത്തത്തിലൊന്ന് ക്ലീൻ ആക്കി എടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഒന്ന് തുടച്ച് വൃത്തിയാക്കലെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ അടുക്കള ഒന്ന് അടിക്കണം.
അങ്ങനെ അടിക്കലും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ആ ചോറും കറിയും എല്ലാം റെഡിയായി. ഇനി ഉച്ചക്കത്തെ പണിയെല്ലാം ഏകദേശം റെഡിയായി. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.